പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നൊരു കേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ ആദ്യമേ പറയാം, നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമോ. കാരണം ഹോം ബേക്കേഴ്സിനായാലും ബേക്കിങ്ങിനോട് താല്പര്യമുള്ളവർക്കായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ദയവേത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടേ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബാണ്. ഈയൊരു ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ട്യൂബും എടുക്കാം. ഞാനിപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നത്, കാലിയായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ചെയ്ത് കാണിക്കുന്നത് മാത്രം. കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ, എന്താവും എവിടെ എത്തും എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഒരു പേസ്റ്റിൻ്റെ ഒഴിഞ്ഞൊരു ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് മാറ്റി, പിന്നെ അതിന് ഒരു സൈഡിൽ ചെറിയൊരു ജോയിൻ്റ് പോലെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും, നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്നാൽ കൂടുതൽ വേസ്റ്റ് ആവില്ല. അപ്പം നമ്മളത് തുറന്നു, അതിനുള്ളിൽ എന്തായാലും പേസ്റ്റിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനിയത് അപ്പം നല്ല നീറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് സംഗതി. അപ്പോൾ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മളൊന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ നിന്ന് അത്യാവശ്യം അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ അതിനായിട്ട് നോസിൽ വാങ്ങണ്ടേ, അതിനായിട്ട് പൈപ്പിംഗ് ബാഗ് വാങ്ങണ്ടേ, അതുകൊണ്ടൊന്നും ഡെക്കറേഷനൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നോസിലുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കുകൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ കാണുക. കാരണം സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അതിനിടയിൽ പല പല കാര്യങ്ങൾ ഇതിൽ വൺ ബൈ വൺ ആയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതേപോലെ ഇതുവരെ വീഡിയോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. അതിലിടയിൽ ഫോണിലൊരു കോൾ വന്നു, അതിനുശേഷം ഫോൺ അവിടെ വെച്ചു, പക്ഷേ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. പേടിക്കണ്ട, ഞാനിതാ ഇപ്പോൾ ഒന്നുകൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ നമ്മുടെ നോസിലിന് പലതരത്തിലുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കട്ടിങ്ങിലൂടെ വരുമ്പോഴാണല്ലോ അതിന് പല ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു കട്ടിങ്ങും കാര്യങ്ങൾ ചെയ്യാം. പരമാവധി നമ്മൾ നല്ല നീറ്റായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോസിലിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അതായത് അത് ഞാനിപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ, ഇനി ലീഫ് ഉണ്ടാക്കുന്ന ഇതിൽ വേണോ, അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കാൻ വേണോ, അല്ലെങ്കിൽ സ്റ്റാർ നോസിൽ പോലെ ഉണ്ടാക്കണോ, എങ്ങനെ വേണമെങ്കിലും അതൊക്കെ നമ്മുടെ ചോയ്സാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഒരല്പം കൂടി കട്ടിയുള്ള ഷീറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു പീസ് എടുക്കുക. അപ്പോൾ അത് ഒരു ഭാഗം ചെരിഞ്ഞത് നോക്കണ്ട, അത് നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ചെരിവാണ്. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണത് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷാർപ്പാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെക്കുക. അപ്പോൾ ഉൾഭാഗത്ത് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്രീം ഇളകുവോ അങ്ങനെ എന്തെങ്കിലും പേടിയില്ല, അതൊന്നും ഒരു കാരണവശാൽ ഇളകില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിൽവർ കോട്ടിങ് പോലെയുള്ള ആ ഒരു ഭാഗം തന്നെ നമുക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലൊന്ന് നമ്മളൊന്ന് റോൾ ചെയ്ത് വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ പണി, സിമ്പിള്. ഇതാ ഒന്നുമില്ല, ഇവിടുന്ന് നേരെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒരു എഡ്ജ് പിടിക്കുക, നേരെ ഒന്ന് ചെരിച്ച് അവിടെ റോൾ ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അത് മനസ്സിലായില്ലേ?
അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് വേണ്ടുന്ന സ്ഥലം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് സൈഡിൽ നിന്ന് ചെരിച്ചിട്ട് അങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് ഒഴിവാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു സംഗതി ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേറെ ഒന്നും വേണ്ട, ഗമ്മും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ക്രീമിനെ അത് എഫക്റ്റ് ചെയ്തേക്കാം. നമുക്ക് അതിൻ്റെ പുറം ഭാഗത്ത് നമ്മുടെ സാധാ ഒരു സെലോ ടാപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അവിടെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കാം, അടിപൊളിയായിട്ട് അവിടെ നിന്നോളും, ഒരു കുഴപ്പമില്ല. സംഗതി റെഡിയായില്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചു കൊടുത്തു. അപ്പോൾ അത് സംഗതി റെഡിയായി. അപ്പോൾ ഇനി ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്കൊന്ന് ഷാർപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മുടെ സെലോ ടേപ്പിൻ്റെതും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നമ്മുടെ ആ ഒരു പേസ്റ്റിൻ്റെ ട്യൂബ് അടക്കം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ റോൾ ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ഒരു ഭംഗിയായിരിക്കാം നമ്മൾ നോസലിൽ ഇതിൽ ക്രീമൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ, പക്ഷേ ഞാനതൊന്ന് പ്രസ് ചെയ്ത് അവിടെ വെക്കാൻ നോക്കി, അത് ശരിയായില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. ഇത് അവിടുന്ന് കാണുന്നുണ്ടല്ലോ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൂടെ ഒന്ന് നമ്മുടെ കത്രിക ഒന്ന് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സംഗതികൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗും വേണമല്ലോ നേരോ, വെറുതെ നോസിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പൈപ്പിംഗ് ബാഗും അതിനായിട്ട് പൈപ്പിംഗ് ബാഗിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ, കാര്യം അത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ, വല്ലപ്പോഴും ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക്, എന്തെങ്കിലും ഒരു വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു സംഗതികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി അഥവാ പൈപ്പിംഗ് ബാഗ് വാങ്ങിയാൽ തന്നെ അത് അഥവാ തീർന്നു പോയാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ആകെ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണ്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാ ഞാനത് ഒരു എന്താ പറയുക, ഒരു കുറച്ച് കട്ടിങ്സ് കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കട്ടിങ്സ് ഇടുമ്പോൾ ചെറിയൊരു ഒരു എന്താ പറയേണ്ട ഒരു വളഞ്ഞു നിൽക്കുന്നത് പോലെയുണ്ട്. അത് നമ്മുടെ പേസ്റ്റിൻ്റെ കൂടല്ലേ, നമ്മൾ സാധാരണ വാങ്ങുന്നത് നല്ല ഒരു എന്താ നല്ല കട്ടിയുള്ള ഷീറ്റിനെ കൊണ്ട് ചെയ്തിട്ടുള്ളതാണല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ അതേപോലെ കുറച്ചുകൂടി നമുക്ക് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഷീറ്റ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഷാർപ്പായിട്ട് ചെയ്യാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കൊണ്ട് ഞാനൊരു 3-4 ഉണ്ടാക്കുന്നുണ്ട്. അത്രയേ വേണ്ടൂ നമുക്ക്, ചെറിയൊരു പീസല്ലേ വേണ്ടൂ. സാധാരണ ഒരു ചെറിയൊരു 100 ഗ്രാമിൻ്റെ പേസ്റ്റിൻ്റെ ഒരു കൂട് കൊണ്ട് നമുക്കൊരു 3-4 ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് ഷെയർ ചെയ്യാം അല്ലേ. ഫുൾ ടൈം നമ്മൾ കേക്ക് മാത്രമാകുമ്പോൾ കേക്കിൻ്റെ ഇതും നമ്മളെ കേക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ, കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ ഇനി നമുക്ക് അടുത്ത പൈപ്പിംഗ് ബാഗിലേക്ക് ഇറങ്ങാം. ഇത് സാധാരണ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒക്കെ നമുക്ക് ഒരു ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ് പേപ്പറിൽ നമുക്ക് സാധനം കിട്ടുമല്ലോ. അപ്പോൾ അതും ഈ പറയുന്നത് പോലെ കുറച്ച് കട്ട് ചെയ്യുള്ള ഷീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്നത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തന്നെ ചിലപ്പോൾ അതിന് ഹോള് വരാനോ ഡാമേജ് വരാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പരമാവധി കുറച്ചുകൂടി നല്ല കട്ടിയുള്ളത്, എന്നാലും നമ്മുടെ കൈക്ക് വഴങ്ങുന്ന ഒരു സാധനമായിരിക്കണം. നമ്മൾ ക്രീം ഇട്ടിട്ട് പ്രസ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായ ഒരു രീതിയിൽ കിട്ടണം. ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു, അതിനെ ഒന്ന് കോണോട് കോൺ മടക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം
ഒന്ന് ഷാർപ്പായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇതാ ഒരു ഐസിങ് നൈഫാണ്, ഐസിങ് നൈഫ് ഞാൻ ഉപയോഗിക്കാത്തൊരു ഐസിങ് നൈഫാണ്. അപ്പോൾ അതൊന്ന് ഞാൻ തീയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒരുപാട് ചൂടാക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിതാ അവിടെ വെച്ച് കൊടുത്തു. നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കുന്ന നമ്മുടെ ആ ഒരു ഗ്ലാസ് പേപ്പറിൻ്റെ മേലെ ഒന്ന് അവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ അടിഭാഗത്തടക്കം അത് നന്നായിട്ടുണ്ട്. ഒരുപാട് സമയം അവിടെ വെച്ചാൽ ചിലപ്പോൾ അത് അവിടെ നിന്ന് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് കൊടുത്തു, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അതിനോട് ചേർത്തിട്ട് തന്നെ ഒന്നോ രണ്ടോ ഒരു പ്രസ് കൂടി കൊടുക്കാം ഒരു ബലത്തിന് വേണ്ടിയിട്ട്. ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് സംഭവം ചെയ്യാം. ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ആ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്ന്. അത്രയേ ഉള്ളൂ, നമ്മൾ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിൻ്റെ അത്ര നീറ്റൊന്നും ഉണ്ടാ വൃത്തിയൊന്നും ഉണ്ടാവണം എന്നൊന്നുമില്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടക്കും. വൃത്തി എന്ന് പറഞ്ഞാൽ ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെയാണ്, അതല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഫിനിഷിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഫിനിഷിങ് ചിലപ്പോൾ കുറവായിരിക്കാം, നമ്മൾ വാങ്ങുന്നതിന് ഈ ഔട്ട്സൈഡിലൊന്നും ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഏതായാലും ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരാലോ, ഇതിനെ കൊണ്ട് ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അല്ലാതെ വെറുതെ നിങ്ങളെ പറ്റിക്കുന്നത് പോലെയാവില്ലേ. അപ്പോൾ നമുക്ക് കൂട്ടത്തിലുള്ള ഞാൻ പറഞ്ഞ ഒരു മൂന്ന് നാല് നോസൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു നോസൽ എടുത്തിട്ടിട്ട് പൈപ്പിംഗ് ബാഗിന് ഹോൾ വെച്ച് കൊടുത്ത് അപ്പോൾ നമ്മൾ നമ്മളെ അടുത്ത പരിപാടിയിലേക്ക് കടക്കുകയാണ്. തെളിവ് വേണമല്ലോ, എന്താ പറയുക, നമ്മൾ ചെയ്തത് അത് മുഴുവനായിട്ട് ചെയ്ത് കാണിക്കണ്ടേ, അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് ക്രീമൊന്നും നിറച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. കേക്കിൻ്റെ മേലെ തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനൊരു ജസ്റ്റ് ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ചെയ്യുന്നത്. ആഹാ, അടിപൊളി. അപ്പോൾ സംഗതി സക്സസ് ആയല്ലോ, ചെയ്ത് മുഴുവനായിട്ട് എ ടു സെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ കൊണ്ട് തന്നെ ഇത് ഞാനീ മുമ്പേ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ നോസലിനെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നോസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഒറ്റ ഡിസൈന് മാത്രമൊന്നുമല്ല, നമുക്ക് ഒരുപാട് ഡിസൈനുകൾ ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമ്മൾ പൈപ്പിംഗ് ബാഗ് ഒന്ന് ചെരിച്ചും മറിച്ചും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു നോസിൽ പൈപ്പിംഗ് ബാഗ് എല്ലാം വെച്ചുകൊണ്ട് ഇതാ നമുക്ക് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. സംഗതി അടിപൊളിയായില്ലേ, നമുക്കൊരു താൽക്കാലിക ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് സംഗതികൾ ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് മോഡലുകൾ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ എല്ലാവരും ദയവേത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൾ ഇനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമല്ലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ തൽക്കാലം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.